എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്, സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഈ സ്ട്രെസ് അനുഭവിക്കാത്ത ആരും തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ കുടുംബജീവിതത്തിലായിരിക്കാം, ചിലപ്പോൾ സമൂഹത്തിൽ നിന്നായിരിക്കാം, വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നായിരിക്കാം, കുടുംബത്തിലെ ഒറ്റപ്പെടുത്തലുകളാവാം, സുഹൃത്തുക്കളുടെ ചതിക്കലാവാം, സ്ഥാപനത്തിൽ നിന്നുള്ള പുറത്താക്കലാവാം. ഇങ്ങനെ പല സന്ദർഭങ്ങളും നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം, ഈ സാഹചര്യങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ അമിതമായി സമ്മർദ്ദം തരുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ മാർഗമുണ്ടോ? നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അത് സാധ്യമല്ല എന്നാണ്. പിന്നെന്താ പരിഹാരം? ഈ സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ നമ്മൾ പഠിക്കുക. സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുടുംബജീവിതം ഭദ്രമാവുകയുള്ളൂ, പ്രവൃത്തി ചെയ്യുന്ന സ്ഥലത്ത് സമാധാനത്തോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കൂ, സമൂഹത്തിൽ നല്ല സൗഹൃദങ്ങളുണ്ടാവും. ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കില്ലിന് സഹായിക്കുന്ന ഒരു മൂന്ന് ഇൻസിഡൻറ്റുകളും മൂന്ന് സംഭവങ്ങളും മൂന്ന് ടിപ്സുകളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സംഭവം, ജിഗ് ജിബ്ലർ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്ര വിദഗ്ധനാണ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എക്സ്പേർട്ടാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ലോകത്തെ എല്ലായിടത്തും പറന്ന് നടന്നുകൊണ്ട് കോർപ്പറേറ്റ് മേഖലയിലെ പ്രൊഫഷണലുകൾക്ക് ട്രെയിനിങ് പരിശീലനം നൽകി വരുന്ന സമയം, അങ്ങനെ ഒരു ദിവസം യാത്രയ്ക്കായി വിമാനത്താവളത്തിലെത്തി. അപ്പോൾ ഉണ്ട് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നു, വിമാനം 4 മണിക്കൂർ ലേറ്റാണ്. പെട്ടെന്ന് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് ഫന്റാസ്റ്റിക് എന്നാണ്. നമ്മളാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ സൂട്ട്കേസൊക്കെ തുറന്ന് സൂട്ട്കേസിൽ നിന്ന് ഒരു പുസ്തകമെടുത്തു, പേപ്പറെടുത്തു, പേനയെടുത്തു, എന്നിട്ട് പുസ്തകം വായിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ച് തൻ്റെ അടുത്ത പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള നോട്ടുകൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ ഒഴുകി. ഏതാണ്ട് 4 മണിക്കൂർ തീരാറായി. ആ സമയത്ത് ഉണ്ട് അടുത്ത അനൗൺസ്മെൻറ്റ് വരുന്നു, യാത്രക്കാർ ക്ഷമിക്കുക, വിമാനം 1 മണിക്കൂറും കൂടെ ലേറ്റാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം, വെരി ഗുഡ് എന്നാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് തൊട്ടടുത്തിരുന്ന വ്യക്തിക്ക് ദേഷ്യം വന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്കിതൊന്നും കേട്ടിട്ട് ഒരു ദേഷ്യം വരുന്നില്ലേ? പ്രതികരിക്കണമെന്ന് തോന്നുന്നില്ലേ? ഇവരുടെ ഈ പിടിപ്പുകേടിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ദേഷ്യം വരാതിരിക്കാനാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫന്റാസ്റ്റിക്, വെരി ഗുഡ് എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ മുഴുകുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് പലപ്പോഴും സമൂഹത്തിലെ ഇങ്ങനെയുള്ള പിടിപ്പുകേടുകൾ, കാര്യക്ഷമത ഇല്ലായ്മകൾ കാണുമ്പോൾ അമിതമായി പ്രതികരിക്കാൻ നമുക്ക് തോന്നാം. നമ്മൾ പ്രതികരിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കില്ല. ആ സമയത്ത് ചിന്തിക്കാതെ നമ്മൾ പ്രതികരിക്കും, പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ ചെന്നുപെടുകയും ചെയ്തു. എന്തായാലും ജിഗ് ജിബ്ലർ പ്രതികരിച്ചത് ആ സാഹചര്യത്തിനെ തനിക്ക് അനുകൂലമാക്കി മാറ്റുകയാണ് ചെയ്തത്, തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് അനുകൂലമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇനി രണ്ടാമത്തെ സംഭവം സ്റ്റീവ് ജോബ്സിൻ്റെ ജീവിതത്തിലേതാണ്. അദ്ദേഹത്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് ആരോടും പറയേണ്ടതില്ല. ഈ കാലഘട്ടത്തിലെ ഒരു ബിസിനസ്സുകാരൻ, ദാർശനികനായ ബിസിനസ്സുകാരൻ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഒരു കമ്പനിയാണ് ആപ്പിൾ കമ്പനി. അത് ഇങ്ങനെ വളർന്നുകൊണ്ട് വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തിനെ ആ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. ഒന്ന് ആലോചിച്ച് നോക്കാം, എത്രമാത്രം വിഷമം ഉണ്ടാവും. നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ എത്രമാത്രം വിഷമം ഉണ്ടാകുമെന്ന് ചിന്തിച്ച് നോക്കാം. എത്രമാത്രം വേദന ഉണ്ടാവും. നമ്മളുടെ കഷ്ടപ്പാട്, നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മളെ ചതിക്കുന്നു. പക്ഷേ സ്റ്റീവ് ജോബ്സ് അതിനോട് പ്രതികരിച്ചത് വളരെ പോസിറ്റീവായിട്ടായിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്, ഇത് എനിക്കൊരു അസുലഭമായ അവസരം തന്നിരിക്കുകയാണ്. വിജയത്തിൻ്റെ ഭാരമില്ലാതെ, സമ്മർദ്ദമില്ലാതെ സർഗാത്മകമായ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ, പഠനത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും ഏർപ്പെടാനുള്ള ഒരു അവസരം എനിക്ക് തന്നിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇത് സ്റ്റീവ് ജോബ്സിൻ്റെ ജീവിതം. ഇനി നമുക്ക് മൂന്നാമത് ഒരു സംഭവം കൂടെ നോക്കാം. അത് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ജീവിതമാണ്. നമുക്ക് അറിയാം, സംഘർഷഭരിതമായ ഒരു ജീവിതമായിരുന്നു ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെത്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു, കൗരവർ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. ഈ സമയത്ത് യുദ്ധഭൂമി കാണാൻ വേണ്ടി ഗാന്ധാരി വരികയാണ്. അപ്പോൾ ഗാന്ധാരി മനസ്സിലാക്കി തൻ്റെ മക്കളെല്ലാം മരണപ്പെട്ടു. ഈ സമയത്ത് അമിതമായ ദേഷ്യം വന്നിട്ട് ശ്രീകൃഷ്ണ പരമാത്മാവിനെ ശപിക്കുകയാണ് ഗാന്ധാരി ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ആ അമ്മയുടെ ശാപം ഒരു പുഞ്ചിരിയോടുകൂടി ശ്രീകൃഷ്ണൻ സ്വീകരിച്ചു. കാരണം അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട്,
വളരെ ഉയർന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് താൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെങ്കിലും തൻ്റെ കർമ്മത്തിൻ്റെ ഫലം എന്തായാലും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ആ ബോധ്യമുള്ളത് കൊണ്ട് വളരെ സൗമ്യമായി ചിരിച്ചുകൊണ്ട് നിന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ ഗാന്ധാരിക്ക് തോന്നി തൻ്റെ മരിച്ചുപോയ മക്കളെയൊക്കെ ഒരിക്കൽ കൂടെ ഒന്ന് കാണണം. അപ്പോൾ വേദവ്യാസ മഹർഷി പറഞ്ഞു, അതിന് സാധ്യമാക്കുന്ന അല്ലെങ്കിൽ അത് സാധിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് ശ്രീകൃഷ്ണനാണ്. അദ്ദേഹത്തിനോട് ചോദിക്കൂ. ഗാന്ധാരി ശ്രീകൃഷ്ണ പരമാത്മാവിനോട് അപേക്ഷിച്ചു, എനിക്ക് എൻ്റെ മക്കളെ ഒന്ന് കാണണം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. ശ്രീകൃഷ്ണൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ എന്താണ് പറയാൻ സാധ്യതയുള്ളതെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. പക്ഷേ ആ സമയത്തും ശ്രീകൃഷ്ണൻ വളരെ സന്തോഷത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി ആ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. ഈ മൂന്ന് സംഭവങ്ങളും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് നിരീക്ഷിച്ച് നോക്കാം, ഒന്ന് പഠിച്ചു നോക്കാം. ഒന്നാമത്തേത്, ഈ മൂന്ന് കേസിലും വ്യക്തികൾ അമിതമായി എക്സൈറ്റഡ് അല്ലായിരുന്നു, പക്ഷേ ഇൻസ്പയർഡ് ആയിരുന്നു. അവർ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മഹത്തായ ലക്ഷ്യമുണ്ട്, അതിനുവേണ്ടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഒന്നാമത്തെ വ്യക്തി മാർക്കറ്റിങ്ങിൽ യുവാക്കൾക്ക് പരിശീലനം നൽകുന്ന വളരെ ശുഭകരമായ ഉജ്ജ്വലമായൊരു കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ വ്യക്തി സ്റ്റീവ് ജോബ്സ് വളരെ സർഗാത്മകമായി എന്തെങ്കിലും ഈ ലോകത്ത് ചെയ്യണം, തൻ്റെ കാൽപ്പാടുകൾ പതിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി. മൂന്നാമത്തതു ധർമ്മത്തിന് വേണ്ടി പോരാടിയ പരമാത്മാവ്. ഈ മൂന്ന് പേർക്കും ഒരു മൂന്ന് മഹത്തായ ലക്ഷ്യങ്ങളുണ്ട്, അതിനോട് ഇൻസ്പയർഡാണ്. അങ്ങനെ ഇൻസ്പയർഡ് ആയതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദമൊന്നും അവരെ ബാധിച്ചില്ല. അവർ വളരെ പുഞ്ചിരിയോടുകൂടി ആ സാഹചര്യങ്ങളെയൊക്കെ സ്വീകരിച്ചു. അപ്പോൾ ഇൻസ്പയർഡ് ആയിരിക്കണം, എക്സൈറ്റഡ് ആവാൻ പാടില്ല. പ്രിൻസിപ്പിൾ ഒന്ന്. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഒന്ന് നമുക്ക് നോക്കാം. ഈ മൂന്ന് പേർക്കും വളരെ ക്ലാരിറ്റി, മൈൻഡ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ സാഹചര്യങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല എന്ന ബോധ്യം. അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ എന്താ നമുക്ക് ചെയ്യാൻ സാധിക്കുക? പുഞ്ചിരിയോടുകൂടി അതിനെ സ്വീകരിക്കുക. ആ ബോധ്യമുള്ളത് കൊണ്ട് അവരതിനെ സ്വീകരിച്ചു. നമുക്ക് അനുകൂലമായ, അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യമായി അതിനെ മാറ്റിയെടുക്കുകയും ചെയ്തു. പ്രിൻസിപ്പിൾ ടു, മൈൻഡ് ക്ലാരിറ്റി. നമ്മുടെ മനസ്സിന് എപ്പോഴാണോ ക്ലാരിറ്റി ഉള്ളത്, ആ സമയത്ത് നമുക്ക് ഈ സാഹചര്യങ്ങളൊക്കെ നന്നായി മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമത്തേത് സെൽഫ് കോൺഫിഡൻസ് ആണ്. ഈ മൂന്ന് വ്യക്തികളിലും നിറഞ്ഞു നിന്ന ഒരു അനുഭവം സെൽഫ് കോൺഫിഡൻസ് ആണ്, ആത്മവിശ്വാസമാണ്. തങ്ങളുടെ ലക്ഷ്യം, തങ്ങളുടെ മാർഗത്തിൽ തങ്ങൾ മുന്നേറുമെന്നുള്ള ഒരു ഉറപ്പ്, ഒരു ധൈര്യം, ആത്മവിശ്വാസം അവരിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ എല്ലാം അവർ വളരെ സൗമ്യമായി നേരിട്ടു. ഈ സംഭവങ്ങളും ഈ ടിപ്സുകളും മനസ്സിലുണ്ടാവട്ടെ. ഇതിനനുസരിച്ച് നമ്മളുടെ ചിന്തകളും നമ്മളുടെ മനസ്സിനെയും മാറ്റിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. ബൈ.